നമസ്കാരം, ഗൾഫ് ഫോക്കസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ജോർദാനിലെ അഖാബ തുറമുഖത്ത് വിഷവാതക ചോർച്ചയിൽ 10 മരണം, 250-ൽ അധികം പേർ ചികിത്സയിലാണ്. വാതക നിറച്ച ടാങ്കർ കപ്പലിലേക്ക് മാറ്റുന്നതിനിടെ താഴെ വീണ് തകർന്നാണ് അപകടമുണ്ടായത്. ക്ലോറിൻ വാതകമാണ് ചോർന്നതെന്നാണ് പ്രാഥമിക നിഗമനം. രക്ഷാപ്രവർത്തനം ഇപ്പോഴും പുരോഗമിക്കുകയാണ്. പ്രദേശത്ത് നിന്ന് ആളുകളെ ഒഴിപ്പിച്ചു. തുറമുഖത്തിന് സമീപം താൽക്കാലിക ആശുപത്രികൾ തുറന്നിട്ടുമുണ്ട്. ചെറുവിമാനങ്ങൾ ഉപയോഗിച്ച് പ്രദേശത്ത് നിന്ന് ആളുകളെ ഒഴിപ്പിക്കുകയാണ്. സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമെന്ന് പ്രധാനമന്ത്രി അറിയിച്ചു. ഉന്നതതല അന്വേഷണത്തിന് സർക്കാർ ഉത്തരവിട്ടിട്ടുണ്ട്. യുക്രൈനിലെ ക്രമെൻചുക്കിലെ ഷോപ്പിംഗ് മാളിന് നേരെ റഷ്യൻ റോക്കറ്റ് ആക്രമണത്തിൽ 10 പേർ കൊല്ലപ്പെട്ടു. 40 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. മരണനിരക്ക് ഉയർന്നേക്കുമെന്ന് സിറ്റി മേയർ അറിയിച്ചു. ആക്രമണത്തിൽ മാളിനാകെ തീപിടിച്ചു. റോക്കറ്റ് ആക്രമണ സമയത്ത് 1000-ഓളം പേർ മാളിലുണ്ടായിരുന്നുവെന്ന് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി അറിയിച്ചു. തന്ത്രപ്രധാനമായ ഒരു പ്രാധാന്യവുമില്ലാത്ത മാളിനു നേരെയുണ്ടായ ആക്രമണം കാടത്തമാണെന്നും സെലൻസ്കി കുറ്റപ്പെടുത്തി. G7 ഉച്ചകോടിക്ക് ജർമ്മനിയിൽ തുടക്കമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജർമ്മൻ ചാൻസലറുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യയും ജർമ്മനിയും തമ്മിലുള്ള ഊർജ്ജ വാണിജ്യ മേഖലകളിലെ സഹകരണം ചർച്ചയായി. ജർമ്മൻ ചാൻസലർ ഒലാഫ് ഷോൾസിൽ നിന്നും ഊഷ്മള സ്വീകരണമാണ് ലഭിച്ചതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ട്വീറ്റ് ചെയ്തു. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മെക്രോണുമായും പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തി. ഉച്ചകോടിയുടെ ഭാഗമായുള്ള പ്ലീനറി സമ്മേളനത്തിൽ പ്രധാനമന്ത്രി സംസാരിക്കും. കാലാവസ്ഥ, ഊർജ്ജ സംരക്ഷണം, ആരോഗ്യം എന്നീ മേഖലകൾ ലോകത്തെ മുന്നോട്ടു കൊണ്ടുപോകേണ്ടുന്നതിന്റെ ആവശ്യകതയെക്കുറിച്ചാണ് പ്രധാനമന്ത്രി സംസാരിക്കുക. തുടർന്ന് വിവിധ രാഷ്ട്രത്തലവന്മാരുമായി അദ്ദേഹം ചർച്ച നടത്തും. ഉച്ചകോടിയിൽ പങ്കെടുത്ത ശേഷം പ്രധാനമന്ത്രി നാളെ UAE യിലെത്തും. UAE മുൻ പ്രസിഡന്റും അബുദാബി ഭരണാധികാരിയുമായിരുന്ന ഷെയ്ഖ് ഖലീഫ ബിൻ സായിദ് അൽ നഹ്യാന്റെ വേർപാടിൽ അനുശോചനം രേഖപ്പെടുത്താനും പുതിയ ഭരണാധികാരി ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനെ അഭിനന്ദിക്കാനുമാണ് പ്രധാനമന്ത്രി UAE യിൽ എത്തുന്നത്. 24 ഡൽഹി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ UAE സന്ദർശിക്കും. G7 ഉച്ചകോടിയിൽ പങ്കെടുക്കാനായി ജർമ്മനിയിലെത്തിയ പ്രധാനമന്ത്രി ഉച്ചകോടിക്ക് ശേഷമാണ് നാളെ UAE എത്തുക. സന്ദർശനശേഷം നാളെ രാത്രി തന്നെ അദ്ദേഹം ഇന്ത്യയിലേക്ക് തിരിക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ജർമ്മനിയിൽ നടക്കുന്ന G7 ഉച്ചകോടിയിൽ പങ്കെടുത്ത ശേഷമായിരിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അബുദാബിയിലെത്തുക. UAE പ്രസിഡന്റായിരുന്ന ഷെയ്ഖ് ഖലീഫ ബിൻ സായിദ് അൽ നഹ്യാന്റെ വിയോഗത്തിൽ പ്രധാനമന്ത്രി നേരിട്ട് അനുശോചനം അറിയിക്കും. ഒപ്പം പുതിയ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാന് അദ്ദേഹം അഭിനന്ദനം അറിയിക്കുമെന്നും കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. ഇന്ത്യ UAE സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ യാഥാർത്ഥ്യമായതിനു ശേഷമുള്ള പ്രധാനമന്ത്രിയുടെ ആദ്യ UAE സന്ദർശനമാണ് ഇത്. ഇതിനു മുൻപ് 2015, 2018, 2019 വർഷങ്ങളിൽ അദ്ദേഹം UAE യിലെത്തിയിരുന്നു. ഒടുവിൽ നടന്ന സന്ദർശനത്തിൽ UAE യുടെ പരമോന്നത ബഹുമതിയായ ഓർഡർ ഓഫ് സായിദ് നൽകി UAE പ്രധാനമന്ത്രിയെ ആദരിച്ചിരുന്നു. 24 ദുബായ്. ആഭ്യന്തര ഹജ്ജ് തീർത്ഥാടകർ മതിയായ പ്രതിരോധ വാക്സിനുകൾ സ്വീകരിക്കണമെന്ന് സൗദി ആരോഗ്യ മന്ത്രാലയം നിർദ്ദേശിച്ചു. അതേസമയം ഹജ്ജ് വേളയിൽ ഭിക്ഷാടനം നടത്തുന്നവർക്കും അവരെ സഹായിക്കുന്നവർക്കും തടവും പിഴയും ഉൾപ്പെടെയുള്ള ശിക്ഷ ലഭിക്കുമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി. ഹജ്ജിന് രജിസ്റ്റർ ചെയ്ത എല്ലാ ആഭ്യന്തര തീർത്ഥാടകരും ഹജ്ജിന് നിശ്ചിത സമയത്തിനു മുമ്പായി പ്രതിരോധ വാക്സിനുകൾ സ്വീകരിക്കണമെന്നാണ് സൗദി ആരോഗ്യ മന്ത്രാലയത്തിന്റെ നിർദ്ദേശം. സമീപത്തുള്ള ആരോഗ്യ കേന്ദ്രങ്ങളിൽ പോയാൽ വാക്സിൻ ലഭിക്കും. വാക്സിൻ ലഭിക്കുന്ന കേന്ദ്രങ്ങളുടെ പട്ടിക ആരോഗ്യ മന്ത്രാലയത്തിന്റെ വെബ്സൈറ്റിൽ ലഭ്യമാണെന്നും അധികൃതർ അറിയിച്ചു. മെനിഞ്ചറ്റിസ്, ഇൻഫ്ലുവൻസ എന്നിവക്കുള്ള വാക്സിനുകൾ ഹജ്ജിന് പുറപ്പെടുന്നതിന് 10 ദിവസം മുമ്പെങ്കിലും സ്വീകരിക്കണമെന്നാണ് നിർദ്ദേശം. അതേസമയം ഹജ്ജ് വേളയിൽ ഭിക്ഷാടനത്തിൽ ഏർപ്പെടുന്നവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് സൗദി പബ്ലിക് പ്രോസിക്യൂഷൻ മുന്നറിയിപ്പ് നൽകി. നേരിട്ടോ അല്ലാതെയോ ഭിക്ഷാടനം നടത്തുന്നത് കുറ്റകരമാണ്. ഭിക്ഷാടനത്തിൽ ഏർപ്പെടുകയോ മറ്റുള്ളവരെ പ്രേരിപ്പിക്കുകയോ ഏതെങ്കിലും തരത്തിലുള്ള സഹായം നൽകുകയോ ചെയ്താൽ 6 മാസം വരെ തടവും 50,000 റിയാൽ വരെ പിഴയും ശിക്ഷ ലഭിക്കും. ഭിക്ഷാടനം നടത്തുന്ന സംഘങ്ങൾ രൂപീകരിക്കുകയും അതിന് സഹായം നൽകുകയും ചെയ്താൽ 1 വർഷം വരെ തടവും 1,00,000 റിയാൽ വരെ പിഴയും ശിക്ഷ ലഭിക്കും. കുറ്റം ആവർത്തിക്കുന്നതിനനുസരിച്ച് ശിക്ഷയും കൂടും. പിടിക്കപ്പെടുന്ന വിദേശികളെ നാടുകടത്തുകയും ഹജ്ജ് ഉംറ കർമ്മങ്ങൾക്കല്ലാതെ പിന്നീട് സൗദിയിൽ പ്രവേശിക്കുന്നതിന് വിലക്കേർപ്പെടുത്തുകയും ചെയ്യുമെന്ന് പ്രോസിക്യൂഷൻ മുന്നറിയിപ്പ് നൽകി. ജലീൽ കണ്ണമംഗലം, 24 ജിദ്ദ. ഈ വർഷം 80,000 ആഭ്യന്തര ഹജ്ജ് തീർത്ഥാടകർക്ക് മഷായർ ട്രെയിൻ സർവീസ് പ്രയോജനപ്പെടുത്താനാകും. മിനായിലെ തമ്പുകളിൽ ഭക്ഷണത്തിന് ബുഫേ സൌകര്യം ഈ വർഷം പുനരാരംഭിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. പകുതിയിലേറെ ആഭ്യന്തര തീർത്ഥാടകരും ഈ വർഷത്തെ ഹജ്ജിന് മഷായർ ട്രെയിനിലായിരിക്കും പുണ്യസ്ഥലങ്ങൾക്കിടയിൽ യാത്ര ചെയ്യുകയെന്ന് ആഭ്യന്തര തീർത്ഥാടകരുടെ കോർഡിനേഷൻ കൌൺസിൽ മേധാവി സായിദ് അൽ ജുഹാനി അറിയിച്ചു. മീന, അറഫ, മുസ്ദലിഫ എന്നീ പുണ്യസ്ഥലങ്ങൾക്കിടയിലാണ് ട്രെയിൻ സർവീസ് നടത്തുന്നത്. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ തീർത്ഥാടകരുടെ എണ്ണം കുറവായതിനാൽ കഴിഞ്ഞ 2 വർഷവും ട്രെയിൻ സർവീസ് നടത്തിയിരുന്നില്ല.
ഈ വർഷം ട്രെയിൻ സർവീസ് നടത്തുമ്പോൾ ആഭ്യന്തര തീർത്ഥാടകർക്കും വിദേശ തീർത്ഥാടകർക്കും ഇതുവഴി യാത്ര ചെയ്യാൻ അവസരമുണ്ടാകും. 1.5 ലക്ഷം ആഭ്യന്തര തീർത്ഥാടകരിൽ 80,000 തീർത്ഥാടകരും ട്രെയിനിലായിരിക്കും മീനായിൽ നിന്ന് അറഫയിലേക്കും മുസ്ദലിഫയിലേക്കും തിരിച്ച് മീനായിലേക്കും യാത്ര ചെയ്യുക. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള ഏതാനും വിദേശ തീർത്ഥാടകരും ട്രെയിൻ സർവീസ് പ്രയോജനപ്പെടുത്തും. അതേസമയം മീനായിലെ തമ്പുകളിൽ കോവിഡ് മൂലം നിർത്തിവച്ചിരുന്ന ഭക്ഷണത്തിനുള്ള ബുഫേ സൌകര്യം ഈ വർഷം പുനരാരംഭിക്കും. തീർത്ഥാടകർക്ക് ഗുണമേന്മയുള്ളതും ഇഷ്ടമുള്ളതുമായ ഭക്ഷണം ഇതുവഴി വിതരണം ചെയ്യാനാകുമെന്നാണ് പ്രതീക്ഷ. ഗുണനിലവാരമില്ലാത്ത ആഹാരം തീർത്ഥാടകർക്ക് വിതരണം ചെയ്താൽ 10 വർഷം വരെ തടവും 1 കോടി റിയാൽ വരെ പിഴയും ശിക്ഷ ലഭിക്കുമെന്നാണ് മുന്നറിയിപ്പ്. 24 ജിദ്ദ. ബഹിരാകാശ ഗവേഷണ രംഗത്ത് സഹകരിച്ചു പ്രവർത്തിക്കാൻ സൗദിയും ഇറ്റലിയും ധാരണാപത്രം ഒപ്പുവച്ചു. ഇറ്റാലിയൻ വിദേശകാര്യമന്ത്രിയുടെ സൗദി സന്ദർശനത്തിന്റെ ഭാഗമായിട്ടാണ് കരാർ ഒപ്പുവച്ചത്. ഇറ്റാലിയൻ ബഹിരാകാശ ഏജൻസി പ്രസിഡന്റ് ജോർജിയോ സക്കോക്കിയും സൗദി സ്പേസ് കമ്മീഷൻ സിഇഒ മുഹമ്മദ് അൽ തമീമിയുമാണ് സഹകരണ കരാർ ഒപ്പുവച്ചത്. ഇറ്റാലിയൻ വിദേശകാര്യമന്ത്രി ലൂയിജി ഡി മായോ, സൗദി ധനമന്ത്രി മുഹമ്മദ് അൽ ജിദാൻ എന്നിവരുടെ സാന്നിധ്യത്തിലാണ് ധാരണാപത്രം ഒപ്പുവച്ചത്. ഭൂമിയുടെ നിരീക്ഷണം, ബഹിരാകാശ സാങ്കേതികവിദ്യ, ആശയവിനിമയം, ശാസ്ത്രദൌത്യങ്ങൾ, മനുഷ്യ പര്യവേക്ഷണ പരിപാടികൾ, ഉപഗ്രഹങ്ങൾ, പരിശീലനം എന്നിവ സംബന്ധിച്ച സംയുക്ത ശ്രമങ്ങളുടെ ഭാഗമായാണ് സഹകരണ കരാർ. ബഹിരാകാശ ഗവേഷണ രംഗത്തെ ശാസ്ത്രീയ വിവരങ്ങളുടെ കൈമാറ്റം, സംയുക്ത സെമിനാറുകൾ, ശില്പശാലകൾ എന്നിവയും കരാറിന്റെ ഭാഗമാണ്. ഇറ്റാലിയൻ മന്ത്രി ലൂയിജി ഡി മായോ സൗദി വിദേശകാര്യമന്ത്രി പ്രിൻസ് ഫൈസൽ ബിൻ ഫർഹാനുമായി കൂടിക്കാഴ്ചയും നടത്തി. നസ്രുദ്ദീൻ വിജയ്, 24 റിയാദ്. സൗദിയിൽ ട്രാഫിക് പിഴയ്ക്കെതിരെ അപ്പീൽ നൽകാനുള്ള സേവനം ദുരുപയോഗം ചെയ്യുന്നവർക്ക് മുന്നറിയിപ്പുമായി അബ്ഷീർ പ്ലാറ്റ്ഫോം. നിയമലംഘനം ഉറപ്പുള്ള സാഹചര്യത്തിലും തുടരെ അപ്പീൽ നൽകുന്നവരുടെ സേവനം നിർത്തലാക്കുമെന്നാണ് അബ്ഷീർ പ്ലാറ്റ്ഫോം വ്യക്തമാക്കിയിരിക്കുന്നത്. സൗദിയിൽ ട്രാഫിക് പിഴകൾ ലഭിച്ചാൽ അബ്ഷീർ പ്ലാറ്റ്ഫോമിലൂടെ അക്കാര്യം പരിശോധിക്കാനും നിലവിലെ പിഴത്തുക ഉൾപ്പെടെ അറിയാനും സാധിക്കും. സീറ്റ് ബെൽറ്റ്, വാഹനം ഓടിക്കുമ്പോൾ ഉണ്ടായ മൊബൈൽ ഉപയോഗം തുടങ്ങി നിയമലംഘനങ്ങൾക്ക് ഈടാക്കിയ ഫോട്ടോ ഉൾപ്പെടെ അബ്ഷീറിലൂടെ ലഭ്യമാകും. നിയമലംഘനം നടത്താതെയാണ് പിഴ വന്നതെന്ന് ഉറപ്പുണ്ടെങ്കിൽ ട്രാഫിക് പിഴ ലഭിച്ച് 30 ദിവസത്തിനകം അപ്പീലും നൽകാം. ഇവരുടെ അപ്പീൽ പരിശോധിച്ച് പിഴ ഈടാക്കിയതിൽ തെറ്റുണ്ടെന്ന് കണ്ടാൽ പിഴ ഒഴിവാക്കി ലഭിക്കുകയും ചെയ്യും. എന്നാൽ എല്ലാ പിഴകൾക്കും അനാവശ്യമായി അപ്പീൽ നൽകുന്നതിനെതിരെയാണ് അബ്ഷീർ പ്ലാറ്റ്ഫോമിന്റെ മുന്നറിയിപ്പ്. ഇത്തരക്കാർക്ക് അപ്പീൽ നൽകാനുള്ള സേവനം തന്നെ റദ്ദാക്കുമെന്നാണ് അബ്ഷീർ പ്ലാറ്റ്ഫോം വ്യക്തമാക്കിയിരിക്കുന്നത്. അപ്പീൽ തള്ളുന്നവരുടെ ട്രാഫിക് പിഴ അവരുടെ അക്കൌണ്ടിൽ നിന്ന് നേരിട്ട് തന്നെ 15 ദിവസത്തിന് ശേഷം ഈടാക്കുകയും ചെയ്യും. സുബൈറുദ്ദീനൂർ, 24 ദമ. ഇന്ത്യൻ ഗാർഹിക തൊഴിലാളികളുടെ റിക്രൂട്ട്മെന്റും ക്ഷേമവും എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കി കുവൈറ്റിലെ ഇന്ത്യൻ എംബസി ഓപ്പൺ ഹൌസ് സംഘടിപ്പിക്കുന്നു. ജൂൺ 29 ബുധനാഴ്ച വൈകുന്നേരം 6 മണിക്ക് ഇന്ത്യൻ അംബാസിഡർ സിബി ജോർജുമായി ഈ വിഷയത്തെ അടിസ്ഥാനമാക്കി പ്രവാസികൾക്ക് സംവദിക്കാം. ഗാർഹിക തൊഴിലാളികളെ റിക്രൂട്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഇന്ത്യയും കുവൈറ്റും തമ്മിൽ 2021 ജൂണിൽ ധാരണാപത്രത്തിൽ ഒപ്പുവെക്കുകയും പിന്നീട് നടപ്പാക്കുകയും ചെയ്തിരുന്നു. ജിദ്ദയിലെ പൂങ്ങോട് പ്രവാസി കൂട്ടായ്മ പുറത്തിറക്കിയ പൂങ്ങോട് ദേശം നവംബർ 214 എന്ന ചരിത്ര മാഗസിൻ ജിദ്ദയിൽ പ്രകാശനം ചെയ്തു. ജിദ്ദ ഇന്ത്യൻ മീഡിയ ഫോറം പ്രസിഡന്റ് പി എം മായൻകുട്ടി, കൂട്ടായ്മ പ്രസിഡന്റ് വി പി ഷിയാസ് എന്നിവരാണ് പ്രകാശന കർമ്മം നിർവഹിച്ചത്. മലപ്പുറം പൂങ്ങോട് ഗ്രാമത്തിന്റെ 300 വർഷത്തെ ചരിത്രവും 600 വർഷത്തെ കാലത്തെ പ്രവാസി ചരിത്രവും മാഗസിൻ പറയുന്നുണ്ട്. കുവൈത്തിൽ കഴിഞ്ഞ 5 വർഷത്തിനിടെ വാഹനാപകടങ്ങളിൽ 2,500 പേർ മരിച്ചതായി കുവൈറ്റ് സൊസൈറ്റി ഫോർ ട്രാഫിക് സേഫ്റ്റി മേധാവി ബദർ അൽമദർ വെളിപ്പെടുത്തി. കഴിഞ്ഞ ഏപ്രിൽ വരെയുള്ള 2 വർഷത്തിനിടെ അപകടങ്ങളിൽ 711 പൌരന്മാരും താമസക്കാരും മരിച്ചതായി ഏറ്റവും പുതിയ സ്ഥിതിവിവരക്കണക്കുകൾ വ്യക്തമാക്കുന്നു. രാജ്യത്തെ വാഹനാപകടങ്ങൾ വർദ്ധിക്കുന്നതിന്റെ അപകടകരമായ സൂചനയാണ് ഈ കണക്കുകൾ നൽകുന്നതെന്നും അപകടങ്ങൾ കുറയ്ക്കുന്നതിനായി ഉദ്യോഗസ്ഥർ ശ്രദ്ധിക്കണമെന്നും നിർദ്ദേശം നൽകി. ഇനി മറ്റു വാർത്തകളിലേക്ക്. സ്വർണ്ണക്കടത്ത്, രാഹുൽ ഗാന്ധിയുടെ ഓഫീസ് ആക്രമണം ഉൾപ്പെടെയുള്ള വിവാദ വിഷയങ്ങളിൽ കൊമ്പ് കോർത്ത് മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും. രാഹുൽ ഗാന്ധിയുടെ ഓഫീസ് ആക്രമിച്ച സംഭവത്തിൽ നടപടി സ്വീകരിച്ചുവെന്നും ഗാന്ധിജിയുടെ ചിത്രം ചുവരിൽ നിന്ന് മാറ്റിയത് കോൺഗ്രസ് കുബുദ്ധിയെന്നും മുഖ്യമന്ത്രി തുറന്നടിച്ചു. കേരളത്തിൽ കലാപ ആഹ്വാനം നടത്തിയത് മുഖ്യമന്ത്രിയുടെ ഓഫീസെന്ന് പ്രതിപക്ഷ നേതാവ് മറുപടി നൽകി. സഭാ നടപടികൾ തടസ്സപ്പെടുത്തിയത് പ്രതിപക്ഷമെന്ന് മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി. UDF മുഖ്യമന്ത്രി നിന്ന് സഭാ പെരുമാറ്റച്ചട്ടം പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ലെന്ന് പ്രതിപക്ഷ നേതാവ് തിരിച്ചടിച്ചു. നിയമസഭയിലുണ്ടായ വിവാദങ്ങൾക്കു പിന്നാലെയാണ് 37 ദിവസങ്ങൾക്കു ശേഷം മുഖ്യമന്ത്രി മാധ്യമപ്രവർത്തകരെ നേരിൽ കണ്ടത്. അടിയന്തര പ്രമേയം അവതരണം തടസ്സപ്പെടുത്തിയത് പ്രതിപക്ഷമാണെന്ന മുഖ്യമന്ത്രിയുടെ വിമർശനം.
എന്താണ് പ്രശ്നമെന്ന് സഭയിൽ അവതരിപ്പിക്കാൻ പ്രതിപക്ഷം തയ്യാറായില്ലെന്നും കുറ്റപ്പെടുത്തൽ. ഇപ്പോൾ പ്രതിപക്ഷ പെരുമാറ്റം ജനാധിപത്യ അവകാശങ്ങൾ തങ്ങൾ അംഗീകരിക്കുന്നില്ല, അത് പൂർണ്ണമായി തള്ളിക്കളയുന്നു എന്ന രീതിയിലാണ്. ഇന്നലെ വരെയുള്ളതെല്ലാം മറന്നയാളെ പോലെയാണ് മുഖ്യമന്ത്രി ഇന്ന് സംസാരിച്ചതെന്നും സഭയിൽ എൽ ഡി എഫ് ചെയ്ത ഹീനമായ കാര്യങ്ങൾ യു ഡി എഫ് ചെയ്തിട്ടില്ലെന്നും പ്രതിപക്ഷ നേതാവിന്റെ മറുപടി. ഈ കേരള നിയമസഭയുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഈ നിയമസഭയ്ക്ക് തന്നെ അപമാനകരമായ സംഭവം ഉണ്ടാക്കാൻ നിർദ്ദേശം കൊടുത്ത പിണറായി വിജയൻ ഇന്ന് വെല്ലിലിറങ്ങി മുദ്രാവാക്യം വിളിച്ച പ്രതിപക്ഷത്തിൻ്റെ ഇത് ഹീനമായ ശ്രമമാണ് എന്ന് പറഞ്ഞ് ഞങ്ങളെ നിയമസഭയിലെ പെരുമാറ്റച്ചട്ടം പഠിപ്പിക്കാൻ വരികയാണ്. അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് നിയമസഭയിലെ പെരുമാറ്റച്ചട്ടം പഠിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. രാഹുൽ ഗാന്ധിയുടെ ഓഫീസ് ആക്രമിച്ച സംഭവത്തിൽ മഹാത്മാഗാന്ധിയുടെ ചിത്രം ചുവരിൽ നിന്ന് മാറ്റിയത് കോൺഗ്രസ് കുബുദ്ധിയാണെന്ന് മുഖ്യമന്ത്രി ആക്ഷേപിച്ചു. ഗോഡ്സെ ചെയ്തത് കോൺഗ്രസ് പ്രതീകാത്മകമായി ചെയ്തുവെന്നും മുഖ്യമന്ത്രി. എസ് എഫ് ഐക്കാര് പോയ ശേഷമാണ് അത് തകർത്തത് എന്നത് വ്യക്തമാണ്. ഇവർ ഗാന്ധി ശിഷ്യർ തന്നെയാണോ? എങ്ങനെയാണ് ഗാന്ധി ചിത്രം തകർക്കാൻ അവർക്ക് മനസ്സ് വന്നത്? ഗോഡ്സെ പ്രായോഗികമായി ചെയ്തത് പ്രതീകാത്മകമായി ഇവർ ചെയ്യല്ലേ? അതാണോ ചെയ്യേണ്ടത്? അതേസമയം കേരളത്തിൽ കലാബാഹ്വാനം നടത്തിയത് മുഖ്യമന്ത്രിയുടെ ഓഫീസാണെന്ന് പ്രതിപക്ഷ നേതാവ് ആവർത്തിച്ചു. കള്ളപ്പരാതി കൊടുത്ത് കേരളത്തിൽ കലാബാഹ്വാനം നടത്തിയത് മുഖ്യമന്ത്രിയുടെ ഓഫീസാണ്. സി പി എം നേതാക്കന്മാരാണ് കലാപം നടത്താൻ ആഹ്വാനം ചെയ്തത്. സ്വർണ്ണക്കടത്ത് വിവാദത്തിൽ മുഖ്യമന്ത്രിയുടെ മറുപടി ഇങ്ങനെ. തപ്പ് പൊട്ടിക്കൊടുക്കുകയല്ലേ ആളുകൾ? എന്താണ് അതിൻ്റെ ഉദ്ദേശം എന്നുള്ളത് നാടിന് വ്യക്തമാണല്ലോ. പക്ഷേ അങ്ങനെയൊന്നും അപകീർത്തിപ്പെടുന്ന ഒന്നല്ല എൻ്റെ പൊതുജീവിതം. മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും നേർക്കുനേരെത്തിയതോടെ വരും ദിവസങ്ങളിലും രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങൾ ചൂടുപിടിക്കും. 24 തിരുവനന്തപുരം. സ്വർണ്ണക്കടത്ത് കേസ് പ്രതി സ്വപ്ന സുരേഷിന്റെ ആരോപണങ്ങളിൽ നിയമസഭയിൽ മറുപടിയുമായി മുഖ്യമന്ത്രി. സ്വർണ്ണക്കടത്ത് ആരോപണം കൊണ്ട് തന്റെ പൊതുജീവിതം തകരില്ലെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. മുഖ്യമന്ത്രിയുടെ പ്രതികരണത്തിന് മറുപടി പറയാൻ താനില്ലെന്ന് സ്വപ്നയും പ്രതികരിച്ചു. ഗൂഢാലോചന കേസിൽ മുൻകൂർ ജാമ്യാപേക്ഷയുമായി സ്വപ്ന സുരേഷ് അതിനിടെ ഹൈക്കോടതിയെ സമീപിച്ചു. സ്വർണ്ണക്കടത്ത് കേസിൽ സ്വപ്ന സുരേഷിന്റെ ആരോപണങ്ങൾ തള്ളി മുഖ്യമന്ത്രി പിണറായി വിജയൻ. 2016 ദുബായ് യാത്രയിൽ ബാഗേജ് എടുക്കാൻ മറന്നിട്ടില്ലെന്ന് മുഖ്യമന്ത്രി. ബാഗേജിൽ കറൻസി കടത്തിയെന്ന ആരോപണം വ്യക്തമാക്കുമോ എന്ന ചോദ്യത്തിന് ചോദ്യം ഉദിക്കുന്നില്ലെന്നും മുഖ്യമന്ത്രി രേഖാമൂലം നിയമസഭയിൽ മറുപടി നൽകി. തപ്പ് പൊട്ടിക്കൊടുക്കുകയല്ലേ ആളുകൾ? എന്താണ് അതിന്റെ ഉദ്ദേശം എന്നുള്ളത് നാടിന് വ്യക്തമാണല്ലോ. പക്ഷേ അങ്ങനെയൊന്നും അപകീർത്തിപ്പെടുന്ന ഒന്നല്ല എന്റെ പൊതുജീവിതം. മുഖ്യമന്ത്രിയുടെ പ്രതികരണത്തിന് മറുപടി പറയാൻ താനില്ലെന്ന് സ്വപ്ന സുരേഷും പ്രതികരിച്ചു. Now maybe based on the statements from dignified personalities, I would stress on that. Dignified personalities എന്ന് പറയുന്ന സരിത എസ് നായർ പോലെ, ഷാജ് കിരൺ പോലെ ഉള്ള ആൾക്കാരുടെ സ്റ്റേറ്റ്മെന്റ്സിനെ ബേസ് ചെയ്തുകൊണ്ട് ഇഫ് ദീസ് പീപ്പിൾ ആർ ഗോയിങ് ടു പുട്ട് മോർ നോൺ വേലബിൾ ഓഫൻസസ് സെക്ഷൻസ്, ഐ കനോട്ട് ഡു എനിതിങ് അബൌട്ട് ഇറ്റ്. വിൽ ഫൈറ്റ് ഫോർ ഇറ്റ്. മുഖ്യമന്ത്രിക്കെതിരായ ഗൂഢാലോചന കേസിൽ പുതിയ വകുപ്പുകൾ കൂടി ചുമത്തിയ സാഹചര്യത്തിൽ സ്വപ്ന സുരേഷ് ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകി. പുതിയ ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ സ്വപ്നയെ ചോദ്യം ചെയ്യുന്ന ഇഡി നടപടിയും പുരോഗമിക്കുകയാണ്. ഇതിനിടെ ഗൂഢാലോചന കേസിൽ ഹാജരാകണമെന്നാവശ്യപ്പെട്ട് ക്രൈംബ്രാഞ്ചും സ്വപ്നയ്ക്ക് നിർദ്ദേശം നൽകിയിരുന്നു. എന്നാൽ ഇഡിയുടെ ചോദ്യം ചെയ്യൽ തുടരുന്നതിനാൽ ഹാജരാകാൻ കഴിയില്ല എന്ന് സ്വപ്ന ക്രൈംബ്രാഞ്ചിന് മറുപടി നൽകി. 24 കൊച്ചി. നിയമസഭയിലെ പ്രതിപക്ഷ പ്രതിഷേധത്തിന്റെ ദൃശ്യങ്ങൾ സഭാ ടിവിയിൽ സെൻസർ ചെയ്തതിനെ ചൊല്ലി വിവാദം. പ്രതിഷേധങ്ങളുടെ ദൃശ്യങ്ങൾ ഒഴിവാക്കിയതിനൊപ്പം സഭയിൽ മാധ്യമങ്ങൾക്ക് അസാധാരണ നിയന്ത്രണം ഏർപ്പെടുത്തിയതിൽ വിമർശനമുയർന്നു. നടപടി മാധ്യമ സ്വാതന്ത്ര്യത്തിന് നേരെയുള്ള വെല്ലുവിളിയെന്ന് പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തി. ചട്ടപ്രകാരം മാത്രമുള്ള നിർദ്ദേശങ്ങളാണ് നൽകിയതെന്ന് സ്പീക്കർ വിശദീകരിച്ചു. നിയമസഭയിൽ ഇന്ന് പതിവിൽ കവിഞ്ഞ പരിശോധന. പ്രതിപക്ഷ നേതാവിന്റെയും മന്ത്രിമാരുടെയും ഓഫീസുകളിലേക്ക് പോകുന്നതിന് മാധ്യമപ്രവർത്തകർക്ക് വിലക്കേർപ്പെടുത്തി. മീഡിയ റൂമിലേക്ക് മാത്രമാണ് പ്രവേശനമെന്നായിരുന്നു സുരക്ഷാ ജീവനക്കാരുടെ നിർദ്ദേശം. ഇതിന്റെ വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ സുരക്ഷാ ജീവനക്കാർക്ക് ആശയക്കുഴപ്പമുണ്ടായതാണെന്നും വിലക്കുകളില്ലെന്നും സ്പീക്കറുടെ ഓഫീസ് അറിയിച്ചു. ശേഷം ചോദ്യോത്തരവേളയിലെ പ്രതിപക്ഷ പ്രതിഷേധത്തിന്റെ ദൃശ്യങ്ങൾ ഒഴിവാക്കി സഭാ ടിവിയുടെ സെൻസറിംഗ്. പ്ലക്കാർഡും ബാനറുമുയർത്തി പ്രതിപക്ഷം ഇരിപ്പിടം വിട്ടെഴുന്നേറ്റപ്പോഴും ഭരണപക്ഷത്തിന്റെ നേർക്കുമാത്രമായിരുന്നു ക്യാമറകൾ. സഭയിലെ നടപടി മാധ്യമ സ്വാതന്ത്ര്യത്തിന് നേരെയുള്ള വെല്ലുവിളിയെന്ന് വിമർശിച്ച പ്രതിപക്ഷം ഇത് സംബന്ധിച്ച് സ്പീക്കർക്ക് പരാതി നൽകി. ഫ്ലോറിൽ നടക്കുന്ന പ്രതിപക്ഷത്തിന്റെ ദൃശ്യങ്ങളെല്ലാം സഭാ ടിവി പുറത്തേക്ക് കൊടുക്കുന്നത് എല്ലാം കട്ട് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. ഇത് ശരിക്കു പറഞ്ഞാൽ മാധ്യമ സ്വാതന്ത്ര്യത്തിനെതിരെയുള്ള
നിയന്ത്രണങ്ങൾ മാധ്യമ സ്വാതന്ത്ര്യത്തിന് തുരങ്കം വയ്ക്കുന്ന നടപടിയെന്ന് കേരള പത്രപ്രവർത്തക യൂണിയനും പ്രതികരിച്ചു. എന്നാൽ സഭാ ടി വി സഭാ നടപടികൾ മാത്രം കാണിക്കാനുള്ളതാണെന്നായിരുന്നു സ്പീക്കറുടെ വിശദീകരണം. രണ്ട് ഭാഗത്തു നിന്നുണ്ടായ പ്രതിഷേധങ്ങളും ഒഴിവാക്കിയിരുന്നുവെന്നും സ്പീക്കർ. ഒരു പക്ഷത്തുനിന്ന് മാത്രമല്ലല്ലോ പ്രതിഷേധം ഉണ്ടായത്, മറുഭാഗത്തുനിന്നും പ്രതിഷേധം ഉണ്ടായി. ഒരു പ്രതിഷേധവും സഭാ ടി വി കാണിച്ചിട്ടില്ല. സഭാ ടി വിയുടെ രീതി സഭാ നടപടികൾ കാണിക്കുക എന്നതാണ്. ഇതേ രീതിയെങ്കിൽ സഭാ ടി വി ടെലികാസ്റ്റ് ചെയ്യാൻ അനുവദിക്കില്ലെന്ന് പ്രതിപക്ഷ നേതാവ് നിലപാട് കടുപ്പിച്ചതോടെ അടുത്ത ദിവസങ്ങളിലും വിഷയം വലിയ ചർച്ചയായേക്കും. 24 തിരുവനന്തപുരം. എം പി ഓഫീസ് ആക്രമണത്തിൽ സി പി ഐ എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയെ അതൃപ്തി അറിയിച്ച് രാഹുൽ ഗാന്ധി. ആക്രമണത്തെ സി പി ഐ എം ശക്തമായി അപലപിച്ചെന്ന് സീതാറാം യെച്ചൂരി പറഞ്ഞു. സംഭാഷണത്തിനിടെ വിമാനത്തിൽ മുഖ്യമന്ത്രിക്കെതിരെയുണ്ടായ ആക്രമണത്തെപ്പറ്റി യെച്ചൂരി തിരിച്ചും ചോദ്യമുന്നയിച്ചു. യശ്വന്ത് സിൻഹയുടെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിനിടെയാണ് രാഹുൽ ഗാന്ധിയും സീതാറാം യെച്ചൂരിയും തമ്മിൽ സംസാരിച്ചത്. എം പി ഓഫീസിന് നേരെയുണ്ടായ എസ് എഫ് ഐ ആക്രമണം രാഹുൽ ഗാന്ധി ഉന്നയിച്ചു. എന്തിനായിരുന്നു ആക്രമണമെന്നായിരുന്നു രാഹുൽ ഗാന്ധിയുടെ ചോദ്യം. സംഭവത്തിൽ കേരളത്തിലെ നേതാക്കൾ തന്നോട് അമർഷം പ്രകടിപ്പിച്ചതായി രാഹുൽ ഗാന്ധി പറഞ്ഞു. എന്നാൽ എസ് എഫ് ഐ പ്രതിഷേധത്തെ സി പി എം ദേശീയ സംസ്ഥാന നേതൃത്വമാകെ തള്ളിപ്പറഞ്ഞിട്ടുണ്ടെന്ന് യെച്ചൂരി മറുപടി നൽകി. സർക്കാരും നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്ന് യെച്ചൂരി വ്യക്തമാക്കി. പിന്നാലെ മുഖ്യമന്ത്രിക്ക് നേരെയുണ്ടായ പ്രതിഷേധം, പാർട്ടി ആസ്ഥാനത്തേക്ക് നടന്ന കോൺഗ്രസ് മാർച്ച് തുടങ്ങിയവ എന്തിനായിരുന്നുവെന്ന് രാഹുൽ ഗാന്ധിയോട് യെച്ചൂരി ചോദിച്ചു. കേരളത്തിലെ നേതാക്കളെ ഉപദേശിക്കണമെന്നും രാഹുൽ ഗാന്ധിയോട് യെച്ചൂരി ആവശ്യപ്പെട്ടു. അതേസമയം സംയുക്ത വാർത്താ സമ്മേളനത്തിനിടെ വയനാട് വിഷയത്തെപ്പറ്റിയുള്ള ചോദ്യങ്ങളോട് രാഹുൽ ഗാന്ധിയും സീതാറാം യെച്ചൂരിയും പരസ്യമായി പ്രതികരിച്ചില്ല. 24 ഡൽഹി. വാർത്തകളിലേക്ക് തിരികെ. മഹാരാഷ്ട്രയിൽ വിശ്വാസ വോട്ടെടുപ്പ് ആവശ്യപ്പെട്ട് ശിവസേന വിമത നേതാക്കൾ ഉടൻ ഗവർണറെ കാണും. മഹാരാഷ്ട്രയിലെ സാഹചര്യങ്ങൾ കാത്തിരുന്ന് കാണുകയാണെന്ന് ബി ജെ പി പറഞ്ഞു. വിമത മന്ത്രിമാരെ മുഖ്യമന്ത്രി ഉദ്ധവ് താക്കറെ ചുമതലകളിൽ നിന്നും നീക്കിയിട്ടുണ്ട്. മഹാവികാസ് അഘാടി സർക്കാരിനുള്ള പിന്തുണ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ഉടൻ ഗവർണറെ കാണാനാണ് ഷിൻഡെ വിഭാഗത്തിന്റെ നീക്കം. സ്പീക്കറെ നിയമിക്കണമെന്നും ആവശ്യപ്പെടും. ഉദ്ധവ് താക്കറെ സർക്കാരിനെതിരെ അവിശ്വാസ പ്രമേയം കൊണ്ടുവരും. ദേവേന്ദ്ര ഫഡ്നാവിസിന്റെ വസതിയിൽ ചേർന്ന ബി ജെ പി കോർ കമ്മിറ്റി യോഗം സർക്കാർ രൂപീകരണം സംബന്ധിച്ച് ചർച്ച ചെയ്തു. എന്നാൽ സാഹചര്യങ്ങൾ കാത്തിരുന്നു കാണുകയാണെന്ന യോഗത്തിനുശേഷം ബി ജെ പി പ്രതികരിച്ചു. उस प्रस्ताव के बाद भारतीय जनता पार्टी अपने कोर टीम के माध्यम से उचित निर्णय करेंगे. വിമത നേതാക്കൾ മുംബൈയിൽ എത്തുമ്പോൾ സ്വീകരണം നൽകുന്നതടക്കം യോഗത്തിൽ ചർച്ചയായി എന്നാണ് വിവരം. ബി ജെ പിയുമായി ചേർന്ന പുതിയ സഖ്യത്തിന് തയ്യാറാകണമെന്ന് വിമത എം എൽ എ ദീപക് കേസാർക്കർ ഉദ്ധവ് താക്കറെയോട് അഭ്യർത്ഥിച്ചു. പിന്തുണ ആവശ്യപ്പെട്ട മഹാരാഷ്ട്ര നവനിർമ്മാൺ സേനാ തലവൻ രാജ് താക്കറെയും വിമത നേതാക്കൾ ഫോണിൽ വിളിച്ചിരുന്നു. മുഖ്യമന്ത്രി ഉദ്ധവ് താക്കറെ വിമത മന്ത്രിമാരെ ചുമതലകളിൽ നിന്നും നീക്കി. ഏക്നാഥ് ഷിൻഡെയുടെയും നഗരവികസന വകുപ്പിന്റെ ചുമതല സുഭാഷ് ദേശായിക്ക് നൽകി. പൊതുതാൽപര്യം മുൻനിർത്തിയാണ് നടപടിയെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. സഞ്ജയ് റാവത്തിനെതിരായ ഇ ഡി നീക്കത്തിനു പിന്നിൽ ബി ജെ പി എന്ന് വിനായക് റാവത്ത് എം പി ആരോപിച്ചു. മുൻ നിശ്ചയിച്ച പൊതുപരിപാടി ഉള്ളതിനാൽ നാളെ ഹാജരാകാനാകില്ലെന്നും സമയം നീട്ടി നൽകണമെന്നും സഞ്ജയ് റാവത്ത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനോട് ആവശ്യപ്പെട്ടു. രാജിവെച്ച് തെരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള ധൈര്യം വിമതർ കാണിക്കണമെന്ന് ആദിത്യ താക്കറെ വെല്ലുവിളിച്ചു. ഏക്നാഥ് ഷിൻഡെ ഉൾപ്പെടെ വിമതർ ചുമതല വഹിക്കുന്നതിൽ വീഴ്ച വരുത്തിയെന്നും എത്രയും വേഗം ഓഫീസുകൾ പുനരാരംഭിക്കാൻ കോടതി നിർദ്ദേശം നൽകണമെന്നും ആവശ്യപ്പെട്ട് ഉത്പൽ ബാബു റാവു എന്നയാളടക്കം 7 പേർ ബോംബെ ഹൈക്കോടതിയിൽ പൊതുതാൽപര്യ ഹർജി ഫയൽ ചെയ്തു. മഹാരാഷ്ട്രയിൽ ഒരിക്കൽ കൈപൊള്ളിയ ബി ജെ പി ഇത്തവണ അതീവ ജാഗ്രതയിലാണ്. വിമതർ കളമുറപ്പിച്ച ശേഷം മാത്രമാകും ഇത്തവണ ബി ജെ പിയുടെ രംഗപ്രവേശനം. മലബാർ ഹിൽസിലെ ദേവേന്ദ്ര ഫഡ്നാവിസിൻ്റെ വസതിക്ക് മുന്നിൽ നിന്നും ജോഗേഷ് സിംഗിനൊപ്പം ബൽറാം നെടുങ്ങാടി. 24 സി പി ഐ നേതാവും മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയുമായ കെ കെ രാഗേഷിന്റെ ഭാര്യ പ്രിയ വർഗീസിന് കണ്ണൂർ സർവകലാശാലയിൽ അസോസിയേറ്റ് പ്രൊഫസറായി നിയമനം. ഇന്ന് ചേർന്ന സിൻഡിക്കേറ്റ് യോഗമാണ് നിയമനത്തിനുള്ള റാങ്ക് ലിസ്റ്റ് അംഗീകരിച്ചത്. മതിയായ യോഗ്യതയില്ലെന്ന പരാതിയെ തുടർന്ന് തടഞ്ഞുവച്ച നിയമനത്തിനാണ് സിൻഡിക്കേറ്റ് അംഗീകാരം നൽകിയത്. കെ എസ് യു പ്രവർത്തകർ സർവകലാശാല വി സിയുടെ വീടിന് മുന്നിൽ പ്രതിഷേധിച്ചു. വിവാദങ്ങൾക്കൊടുവിൽ പ്രിയ വർഗീസിന് മലയാള വിഭാഗത്തിൽ അസോസിയേറ്റ് പ്രൊഫസറായി നിയമനം നൽകാൻ കണ്ണൂർ സർവകലാശാല സിൻഡിക്കേറ്റ് യോഗത്തിന്റെ തീരുമാനം. തടഞ്ഞുവച്ചിരുന്ന റാങ്ക് ലിസ്റ്റിന് സിൻഡിക്കേറ്റ് അംഗീകാരം നൽകിയതോടെ പ്രിയ വർഗീസിന് നിയമനം ഉറപ്പായി. യു ജി സി വ്യവസ്ഥയനുസരിച്ചുള്ള അധ്യാപന പരിചയം പ്രിയക്കില്ലെന്നായിരുന്നു പ്രധാനാക്ഷേപം. യു ജി സി ചട്ടമനുസരിച്ച് അസോസിയേറ്റ് പ്രൊഫസർക്ക് ഗവേഷണ ബിരുദവും 8 വർഷം അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികയിലുള്ള അധ്യാപന പരിചയവുമാണ് യോഗ്യത. 2012 തൃശൂർ കേരളവർമ്മ കോളേജിൽ മലയാളം അസിസ്റ്റന്റ് പ്രൊഫസറായി നിയമനം ലഭിച്ച പ്രിയ 3 വർഷം അവധിയെടുത്താണ് പി എച്ച് ഡി പൂർത്തിയാക്കിയത്. 2 വർഷക്കാലം കണ്ണൂർ സർവകലാശാലയിൽ സ്റ്റുഡന്റ് ഡീനായും പ്രവർത്തിച്ചു. ഈ കാലയളവ് അധ്യാപന പരിചയമായി കണക്കാക്കാനാവില്ലെന്നായിരുന്നു ആക്ഷേപം. ഇത്
ഒരു സ്വജന പക്ഷപാതവും രാഷ്ട്രീയ നിയമനവുമായിട്ട് മാത്രമേ നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കൂ. ബഹുമാനപ്പെട്ട വൈസ് ചാൻസലർ അദ്ദേഹത്തിന്റെ പുനർനിയമനത്തിന് നൽകിയിട്ടുള്ള പ്രത്യുപകാരമാണ് ഇത് എന്നതിൽ യാതൊരു സംശയവുമില്ല. നിയമനം സംബന്ധിച്ച് സർവകലാശാല നിയമോപദേശം തേടിയതിന് പിന്നാലെയാണ് റാങ്ക് ലിസ്റ്റിന് അംഗീകാരം നൽകിയത്. സിൻഡിക്കേറ്റ് തീരുമാനത്തിനെതിരെ കോടതിയെ സമീപിക്കുമെന്ന് പ്രതിപക്ഷ അധ്യാപക സംഘടനയായ KPCTA വ്യക്തമാക്കി. 24 കണ്ണൂർ. കോഴിക്കോട് ബാലുശ്ശേരിയിലെ ആൾക്കൂട്ട ആക്രമണ കേസിൽ 3 SDPI പ്രവർത്തകർ അറസ്റ്റിലായി. ഇതോടെ അറസ്റ്റിലായവരുടെ ആകെ എണ്ണം 9. പ്രതികൾക്കെതിരെ പോലീസ് വധശ്രമ കുറ്റം കൂടി ചുമത്തിയിട്ടുണ്ട്. DYFA യൂണിറ്റ് സെക്രട്ടറിയും മേഖലാ കമ്മിറ്റി അംഗവുമായ ജിഷ്ണുരാജിനെ ആക്രമിച്ച 3 കൂടി ബാലുശ്ശേരി പോലീസ് അറസ്റ്റ് ചെയ്തു. SDPI പ്രവർത്തകരായ ജുനൈദ്, മുഹമ്മദ് സുൽഫി, റംഷാദ് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. 3 ലീഗ് പ്രവർത്തകരടക്കം 6 നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. കേസിൽ ആകെ 29 പ്രതികളാണുള്ളത്. ജിഷ്ണുരാജിനെ വെള്ളത്തിൽ മുക്കിക്കൊല്ലാൻ ശ്രമിച്ച SDPI പ്രവർത്തകനടക്കം മറ്റു പ്രതികൾ ഒളിവിലാണ്. വെള്ളത്തിൽ മുക്കിക്കൊല്ലാൻ ശ്രമിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്ന പശ്ചാത്തലത്തിൽ പ്രതികൾക്കെതിരെ ബാലുശ്ശേരി പോലീസ് വധശ്രമക്കുറ്റവും ചുമത്തി. പോലീസ് എത്തുമ്പോഴേക്കും അക്രമികളിൽ ചിലർ ഓടി രക്ഷപ്പെട്ടിരുന്നു. അതിനിടെ സംഭവവുമായി ബന്ധപ്പെട്ട് SDPI ബാലുശ്ശേരിയിൽ നടത്തിയ മാർച്ച് പോലീസ് തടഞ്ഞു. ഉച്ചഭാഷിണി അടക്കം പിടിച്ചെടുത്തു. തുടർന്ന് പോലീസ് തടഞ്ഞ സ്ഥലത്ത് വെച്ച് SDPI പൊതുയോഗം നടത്തി. 24 കോഴിക്കോട്. ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സിന്റെ 12 ഷോറൂം വയനാട് മാനന്തവാടിയിൽ പ്രവർത്തനം ആരംഭിച്ചു. ഷോറൂമിന്റെ ഉദ്ഘാടനം പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ നിർവഹിച്ചു. മാനന്തവാടി നഗരമധ്യത്തിൽ മൈസൂർ റോഡിലാണ് പുതിയ ഷോറൂം. വ്യത്യസ്തങ്ങളായ ആഭരണങ്ങളുടെ കമനീയ ശേഖരമാണ് ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിരിക്കുന്നതെന്നും രാജ്യത്തിന് അകത്തും പുറത്തുമുള്ള വൈവിധ്യമാർന്ന ആഭരണങ്ങൾ കുറഞ്ഞ ചെലവിൽ ഉപഭോക്താക്കളിലേക്ക് എത്തിക്കുകയാണ് ലക്ഷ്യമെന്നും ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് മാനേജ്മെന്റ് അറിയിച്ചു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.